പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള പോര് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നു. സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സുധാകരനും സതീശനുമെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനവുമായി രംഗത്തു വന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു വിമർശനമാണ്, ഒരു നിരീക്ഷണമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വിമർശനം എ ഐ സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാൽ നേതൃമാറ്റം വരെ സംഭവിച്ചേക്കാം എന്നാണ് അർത്ഥം. വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള അകൽച്ച പാർട്ടിയുടെ എല്ലാ തലങ്ങളെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നും പാർട്ടിയെ തന്നെ നിശ്ചലമാക്കിയിരിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറയുന്നു. ഭാരത് ജോഡോ യാത്രയുടെ ആവേശം നിലനിർത്തുന്നതിൽ സംസ്ഥാനത്തെ നേതാക്കൾ പരാജയപ്പെട്ടു എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. സംസ്ഥാന നേതൃത്വത്തിലെ പൊരുത്തക്കേട് താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനത്തെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറയുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലായാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് 7 MP കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ എ ഐ സി സി നേതൃത്വം തയ്യാറായിട്ടില്ല. എം കെ രാഘവൻ, കെ മുരളീധരൻ, ടി എൻ പ്രതാപൻ, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ആൻഡോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട ആ 7 MP. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിനോടാണ് ആദ്യം MP ഈ വിഷയം ഉന്നയിച്ചത്. പിന്നീട് വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായും ഈ വിഷയം ഇവർ ചർച്ച ചെയ്തു. കേരളത്തിലെ MP ഒരു വിഷയവും കെ സുധാകരൻ ചർച്ച ചെയ്യില്ലെന്നാണ് ഇവർ ഹൈക്കമാൻഡിന് മുമ്പിൽ ഉന്നയിച്ച പരാതി. അതോടൊപ്പം തന്നെ പാർട്ടി പുനഃസംഘടന അനന്തമായി നീണ്ടു പോവുകയാണ്. ഇങ്ങനെ പോയാൽ വരുന്ന 1 വർഷത്തിനുള്ളിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള കഴിവ് ഈ പാർട്ടിക്ക് ഉണ്ടാകില്ലെന്നും അവർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമവും പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഒരു കാര്യവും MP ചർച്ച ചെയ്യാനും അവരുമായി ആശയവിനിമയം നടത്താനും സുധാകരൻ തയ്യാറാകുന്നില്ലെന്നുള്ള പരാതിയും ഇവർക്ക് ശക്തമായുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തന്നോടൊന്നും ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതെന്നാണ് കെ സുധാകരൻ ആരോപിക്കുന്നത്. കെ പി സി സി ഭാരവാഹികളുടെ ലിസ്റ്റും തന്നോട് ആലോചിക്കാതെയാണ് തയ്യാറാക്കിയത്. കെ സി വേണുഗോപാലും വി ഡി സതീശനും ചേർന്ന് തീരുമാനങ്ങളെടുത്ത് സ്വയം അങ്ങ് നടപ്പാക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴും മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോഴും കെ പി സി സി അധ്യക്ഷനായ തന്നോട് ആലോചിച്ചില്ലെന്ന പരാതിയാണ് സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ MP കൂടാതെ അടൂർ പ്രകാശ്, വി കെ ശ്രീകണ്ഠൻ, ശശി തരൂർ തുടങ്ങിയവരും കെ സുധാകരൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഹൈക്കമാൻഡിനോട് അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ ഒരു നേതാവിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കിട്ടാത്തതാണ് ഹൈക്കമാൻഡിൻ്റെ പ്രധാന പ്രശ്നം. കെ സുധാകരൻ്റെ അത്രയും തലയെടുപ്പുള്ള നേതാവിനെ മാത്രമേ ഇനി കെ പി സി സി അധ്യക്ഷനാക്കാൻ പറ്റൂ. രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കളുണ്ടെങ്കിലും അവരെല്ലാം തന്നെ നേരത്തെ തന്നെ വർഷങ്ങളോളം അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നവരാണ്. അപ്പോൾ ആരെ കെ പി സി സി അധ്യക്ഷനമാക്കണമെന്ന ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇനി കെ സുധാകരൻ അധിക നാൾ ഉണ്ടാകില്ല.